പേളിയാണ് ഫോണിൽ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പോസ്റ്റ് സാബുമോൻ എന്ന് പറഞ്ഞ ആൾ ഇട്ടിട്ടുണ്ട്. സാബുമോൻ ആരാണെന്ന് ഞാൻ എനിക്കപ്പോൾ അറിയാം, ഈ തരികിട സാബു. അപ്പൊ ഇയാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓഹോ, എന്ത് പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇയാൾ വളരെ മാന്യമായ ഭാഷയിൽ എന്നെ തെറി തെറി വിളിച്ചു. തെറി ആക്ച്വലി ആ വാക്കിനെ ഞാൻ തെറിയായിട്ട് കൂട്ടിയിട്ടില്ല. ഓക്കേ, ജസ്റ്റ് കീപ് ക്വയറ്റ്. ഓക്കേ, തെറി വിളിച്ചിട്ട് ഈ ബ്ലാ ബ്ലാ ബ്ലായെ ബാൻ ചെയ്തോടെ എന്ന ഒരു ചോദ്യം. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് ആ ബെസ്റ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അത് മര്യാദയ്ക്ക് പറയാനുള്ള ഒരു ഔചിത്വം കാണിക്കണം മനുഷ്യരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞോ, നോ പ്രോബ്ലം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ബട്ട് കൊച്ചുകുട്ടികളും നോക്കുന്ന സംഭവങ്ങളല്ലേ. സോ അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നേരെ എനിക്കറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, കംപ്ലയിന്റ്. പിന്നെ എനിക്കറിയത്തില്ല, ഞാനത് ഫോളോ അപ്പും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് സാവിച്ചേട്ടൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേസ് കൊടുക്കുകയാണെങ്കിൽ മോള് ഫോളോ അപ്പ് ചെയ്യണം. ഇത് ഇയാൾ തന്നെയാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ. ബിഗ് ബോസിന്റെ വീട്ടിലെത്തിയപ്പം ഇദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഐ വാസ് വെരി ഹാപ്പി, ബിക്കോസ് ഫൈനലി ഇയാളെ കാണാലോ. പക്ഷെ ഓണസ്റ്റ്ലി ആ ഷോയിലും മുഴുനീളം നിന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവണം. അതിൽ ആ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ സാബുവാണ്.